നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ, സ്റ്റാഫ് ഇടതുപക്ഷ യൂണിയൻ, KMCSU, പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ടുധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക, വിലക്കയറ്റം തടയുക എന്നിങ്ങനെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ടധർണ നടത്തിയത്. രാവിലെ 10 മുതൽ 1 മണി വരെ നീണ്ട ധർണ CITU ഏരിയ സെക്രട്ടറി KE നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. LIC ഈ രാജ്യത്ത് നിന്നും എന്നേക്കുമായി ഇല്ലാതെയാകാൻ വേണ്ടി പോകുന്ന നടപടിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് നാളെ നടക്കുന്ന മെയ് ദിനത്തിൽ പ്രധാന മുദ്രാവാക്യമായി ഈ രാജ്യത്തെ തൊഴിലാളി വർഗം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. LIC സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കൾ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ റെയിൽവേ, BSNL, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം, അതുപോലെ തന്നെ വലിയ ലാഭം ഈ പൊതു ഖജനാവിലേക്ക് ഇന്ത്യയുടെ ആകെ പുരോഗമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകാൻ വേണ്ടി ശേഷിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം LIC. ആ LIC സ്വകാര്യ കുത്തകകൾക്ക്, വൻകിട കോർപ്പറേറ്റുകൾക്ക് ആ മേഖലയിലേക്ക് കടന്നു വരുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് LIC തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമായി മെയ് 1 മാറാൻ വേണ്ടി പോവുകയാണ്. യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ അഭിലാഷ്, ജില്ലാ കമ്മിറ്റി അംഗം സേതുമാധവൻ, സനൽകുമാർ, രജിത തുടങ്ങിയ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പളവും പെൻഷനും സർക്കാർ ഏറ്റെടുക്കുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.